ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രയാൻ ത്രീ ഒരു കുറിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എൻ്റെ ഇഷ്ടാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ വിജയത്തെ തുടർന്ന് ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ഭൂമിയിലെത്തിച്ച് ഗവേഷണം നടത്താൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് പദ്ധതി വിജയകരമായി വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകുന്നേരം ആറ് നാലിന് ചന്ദ്രയാൻ ത്രീ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി വിക്രം എന്നാണ് ലാൻഡറിൻ്റെ പേര് ജി എസ് എൽ വി മാർട്രി റോക്കറ്റാണ് വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്നത് ഇതിൽ ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്ററില്ല രണ്ട് ടൺ ഭാരമുള്ള ലാൻഡർ ചക്രങ്ങളുള്ള റോവർ ഇവയെ വഹിച്ച് റോക്കറ്റിൽ നിന്നും ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്തിക്കാനുള്ള പ്രൊപ്പൽഷൻ യൂണിറ്റ് എന്നീ ഭാഗങ്ങളുള്ള പേടകത്തിൻ്റെ ആകെ ഭാരം മൂവായിരത്തി തൊള്ളായിരം കിലോയാണ് ചിലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയും വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് തുടങ്ങിയ സോഫ്റ്റ് ലാൻഡിംഗ് പ്രക്രിയ പത്തൊൻപത് മിനിറ്റുകൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത് നാല് വർഷം മുൻപ് അവസാന നിമിഷം കൈവിട്ട സ്വപ്നം അഭിമാന പുരസരം കീഴടക്കി ഐ എസ് ആർഒ ഭാരതത്തിന് അഭിമാനമായി ഇതുവരെ ഒരു ചാന്ദ്രദൗത്യവും കടന്നു ചെന്നിട്ടില്ലാത്ത ചന്ദ്രൻ്റെ ധ്രുവത്തിലാണ് വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് നടത്തിയത് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ